അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കി നോക്കാനായിട്ട് പോണത് ഒരു റീചാർജബിൾ എമർജൻസി ലൈറ്റ് ആണ് കേട്ടോ. അപ്പൊ ഇത് കണ്ടില്ല, ഇത് നമ്മുടെ LED എമർജൻസി ട്യൂബ് ലൈറ്റ് ആണ് നമ്മുടെ വീടുകളിലൊക്കെ സാധാരണ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത് ഫ്യൂസായി കിടക്കുന്നതൊക്കെ ഉണ്ടാവും. ഇതിന് നമ്മൾ ചെറുതായിട്ടൊന്ന് കൺവേർട്ട് ചെയ്തെടുത്തതാണിത്, കറണ്ട് ഇല്ലാത്തപ്പോഴൊക്കെ ഉപയോഗിക്കാം. അപ്പൊ എങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെന്ന് കാണണ്ടേ, നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഫ്യൂസായി ഒഴിവാക്കിയിട്ടുള്ള ഒരു LED ബൾബിൻ്റെ ട്യൂബ് എടുക്കണം കേട്ടോ. അതിൻ്റെ ഈ ഒരു ഭാഗം നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ചെറിയ ഒരു LED ബാറ് കാണാൻ പറ്റും. ആ ബാറ് നമുക്ക് ഇതിൽ നിന്ന് പുറത്തെടുക്കണം കേട്ടോ. അപ്പോൾ പുറത്തെടുക്കുന്നതിന് മുമ്പായിട്ട് അതിലേക്ക് രണ്ട് വയറ് കണക്ട് ചെയ്തിട്ടുണ്ട്, അത് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം. അപ്പോൾ റിമൂവ് ചെയ്തെടുത്തിട്ട് ആ ഒരു LED ബാറ് അതിൽ നിന്ന് പതുക്കാനായിട്ട് വലിച്ചൂരിയെടുക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ, ഇത് ഹൈ വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ ഇത് ബാറ്ററിക്ക് വർക്ക് ചെയ്യില്ല. അപ്പോൾ നമുക്ക് അതിന് ബാറ്ററിക്ക് വർക്ക് ചെയ്യുന്ന ഇതുപോലത്തെ 12 വോൾട്ടിനൊക്കെ വർക്ക് ചെയ്യുന്ന LED സ്ട്രിപ്പ് വാങ്ങാൻ കിട്ടും കേട്ടോ. ഇതിൻ്റെ ബാക്കിൽ ഇതുപോലത്തെ സ്റ്റിക്കർ ഉണ്ടാവും, അത് കണ്ട് പറിച്ച് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒട്ടിക്കാൻ പറ്റും വേണ്ട സ്ഥലത്ത്. അപ്പോൾ ഈ ഒരു ബാറിൻ്റെ മുകളിലൂടെ ആയിട്ട് അങ്ങോട്ട് തന്നെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുള്ള ഈ ഒരു LED നമുക്ക് ട്യൂബിൻ്റെ ഉള്ളിലേക്ക് തന്നെ കയറ്റി വെച്ചു കൊടുക്കാം. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് കയറ്റി വെച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു LED എന്ന് വരുന്ന രണ്ട് വയറാണ് കേട്ടോ, ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ്. അപ്പോൾ ഇത് നമ്മുടെ സ്റ്റെപ്പ് അപ്പ് ബോർഡാണ്, 3.7 വോൾട്ടിന് 12 വോൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ബോർഡാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ടിലേക്ക് നമുക്ക് പോസിറ്റീവ് നെഗറ്റീവ് മാറിപ്പോകാതെ തന്നെ കൊടുക്കണം കേട്ടോ. LED ബൾബ് എന്ന് വരുന്ന അപ്പോൾ ഇത് ഔട്ട്പുട്ടിലേക്കാണ് സോൾഡർ ചെയ്ത് വെച്ചിരിക്കുന്നത്, അവിടെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇൻപുട്ടിലേക്ക് നമുക്ക് ഒരു 3.7 വോൾട്ടിൻ്റെ റീചാർജബിൾ ബാറ്ററി കണക്ട് ചെയ്യാം. അപ്പോൾ ബാറ്ററിയുടെ പോസിറ്റീവ് ലീഡിൽ നിന്നും അതുപോലെ നെഗറ്റീവ് ലീഡിൽ നിന്നും രണ്ട് വയർ സോൾഡർ ചെയ്യണം. അപ്പോൾ ആദ്യം പോസിറ്റീവ് സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ നെഗറ്റീവും സോൾഡർ ചെയ്തെടുക്കും. ഇനി നമുക്കൊരു റീചാർജബിൾ മൊഡ്യൂൾ ഇതിലേക്ക് കണക്ട് ചെയ്യാം. നമുക്ക് ഈ ബാറ്ററി റീചാർജ് ചെയ്തെടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റീചാർജബിൾ മൊഡ്യൂളിൻ്റെ ബാറ്ററി പോസിറ്റീവ് നെഗറ്റീവ് എന്ന് എഴുതിയ പോയിൻ്റ് ഉണ്ടാവും, അതിലേക്ക് കറക്റ്റായിട്ട് ഈ ബാറ്ററിയിൽ നിന്ന് നമ്മൾ സോൾഡർ ചെയ്ത് വെച്ചിട്ടുള്ള വയറ് സോൾഡർ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൽ നിന്ന് ഡയറക്റ്റായിട്ട് നമുക്ക് സ്റ്റെപ്പ് അപ്പ് ബോർഡിലേക്ക് പോസിറ്റീവ് നെഗറ്റീവ് മാറിപ്പോവാതെ സോൾഡർ ചെയ്യണം. ഈ ഒരു മൊഡ്യൂളിൽ തന്നെ ഉണ്ടാവും ബാറ്ററി ഔട്ട്പുട്ട് കേട്ടോ. അതിന് തന്നെ പോസിറ്റീവ് നെഗറ്റീവ് മാർക്ക് ചെയ്തിട്ടുണ്ടാവും, അതിലേക്കാണ് നമ്മുടെ സ്റ്റെപ്പ് അപ്പ് ബോർഡിലേക്ക് സോൾഡർ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ അങ്ങോട്ട് കറക്റ്റ് മാറിപ്പോവാതെ കണക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത്രയുള്ളൂ, നമുക്ക് ഔട്ട്പുട്ടിൽ ഇപ്പോൾ 12 വോൾട്ട് കിട്ടും, LED കത്തുന്നുണ്ടാവും കേട്ടോ. പക്ഷേ നമുക്കൊരു സ്വിച്ച് കൂടി വെച്ച് കൊടുക്കണം അത് ഓൺ ഓഫിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് ഒരു ഓൺ ഓഫ് സ്വിച്ചും കൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്വിച്ചൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഓൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും LED തെളിയുന്ന കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ വെളിച്ചം നിങ്ങൾക്ക് ഇരുട്ടുള്ള റൂമെന്ന് മനസ്സിലാക്കിക്കോളട്ടോ, നല്ല അത്യാവശ്യം വെളിച്ചമുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗമൊക്കെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് സെറ്റ് ചെയ്യുക. ഞാനിപ്പോൾ തൽക്കാലമായിട്ട് ബാറ്ററി പുറത്ത് ഗം വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത് കേട്ടോ. അതുപോലെ സ്വിച്ച് ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്യുന്നുണ്ട്. ആ ചാർജ് മൊഡ്യൂളൊക്കെ നിങ്ങൾ കുറച്ച് പവറായിട്ടുള്ള ഗം ഉണ്ടല്ലോ, എറാൾഡൈറ്റ് ഗമ്മൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ നല്ല ഉറപ്പോടെ അവിടെ നിന്നോളും. അപ്പോൾ നമ്മുടെ ഈ ഒരു LED ട്യൂബിനെ നമ്മൾ ഒരു റീചാർജബിൾ LED എമർജൻസി ലൈറ്റായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെന്താ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്യാം കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.